മോഹൻലാൽ സാറേ, എൻ്റെ മകന് ബിഗ് ബോസിലെ വന്നൊന്നാരും ആഗ്രഹം. സാറാണല്ലോ അതിൻ്റെ ആളെ. മത്തം കുത്തിയ കൊമ്പളം മണക്കോ അച്ചയ്യ, അതുകൊണ്ടാണ് മോൻ ഇങ്ങനെ ആയത് എന്നൊക്കെ പറഞ്ഞ രീതിയിൽ കൊറേ കമന്റ്സ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. 40 ലക്ഷം രൂപയുടെ വീട് വെച്ചപ്പോ തന്നെ അറിയാലോ, മറ്റേ ഗൾഫിൽ പോയി കഷ്ടപ്പെട്ട് വെക്കാൻ പറ്റി. അത് സ്വന്തമായിട്ട് ഡാഡി ഗൾഫിൽ പോയി, ബഹറിൽ പോയി അധ്വാനിച്ചതുകൊണ്ട് രണ്ടു നിലയുള്ള വീട് മേടിച്ചു, സ്കൂട്ടർ വാങ്ങിച്ചു. വീട്ടിൽ ഫർണിച്ചർ ആണെങ്കിലും ഫ്രിഡ്ജ് ആണെങ്കിലും ടി വി ആണെങ്കിലും ഡാഡി ഗൾഫിൽ പോകാനുള്ള വാങ്ങിയല്ലാണ്ട് റിവ്യൂ മേഖലയിൽ വന്നിട്ട് 10 പൈസ വീട്ടിലേക്ക് ഒരു സാധനം മേടിക്കാൻ വേണ്ടി കിട്ടിയിട്ടില്ല. മൊത്തം സ്വയം ചേട്ടൻ പറയുന്ന പറഞ്ഞാല് എന്താണ്, ഇപ്പൊ മുന്നത്തെ ഡാൻസ് ആണെങ്കിലും റിവ്യൂ ആണെങ്കിലും ഫാദർ എന്ന നിലയിൽ ചേട്ടന് ഇഷ്ടമല്ല എന്നാണ് പറഞ്ഞിരുന്നത്. ആ നമുക്കിപ്പോ നമ്മള് പറഞ്ഞിട്ട് ചെയ്യുന്നതല്ലേ, ചാനൽ റീച്ച് ആയാൽ മതി. നമ്മള് റിവ്യൂവില് അത് അഭിനയമാണ്, അതൊരു എനിക്ക് മനഃപൂർവ്വം റിവ്യൂവില് പാട്ടും ഡാൻസും കളിക്കണമെന്ന് മനഃപൂർവ്വം പ്ലാൻ ചെയ്ത് ചെയ്ത സംഭവങ്ങളാണ്. അത് റിവ്യൂ എന്റെ അഭിനയമാണ്. ഓൾ ദ ബെസ്റ്റ്. അടുത്ത ഇന്റർവ്യൂ കുറച്ചൊക്കെ ഇത്ര മതി. ഇങ്ങനെ ഒരു കെട്ടപ്പ് ഇങ്ങനെ കാലമൊക്കെ പറ്റോ, എന്നാലേ അഹങ്കാരം അപ്പനോ മകനും ചൂടെടുക്കോ. ഞാൻ അലിൻ ജോസ് പ്രേരയാണ്, പ്രസംഗങ്ങളെന്നാണ് അറിയപ്പെടുന്നത. മൂവി റിവ്യൂർ ആണ്. ഇപ്പൊ റിവ്യൂക്ക് ഇങ്ങനൊക്കെ പറയുന്നുണ്ട്, അതൊക്കെ പ്രേക്ഷകരുടെ ഓരോരുത്തര് കമന്റ് ബോക്സ് ആണ്, കമന്റ് ബോക്സിൽ തെറിയും പറയുന്നുണ്ട്. ഇപ്പോ തെറി പറയുന്നവർ പറയട്ടെ, ഇനിയും സിനിമകൾ വിജയിക്കട്ടെ. റിവ്യൂയിലേക്ക്, നമ്മുടെ ഇന്റർവ്യൂയിലേക്ക് നമ്മുടെ ലോറൻസ് പെരേര എന്ന അപ്പയ്ക്കും സ്വാഗതം. അപ്പയ്ക്ക് പറയും. ഹായ്, സ്വാഗതം. ഞാൻ ലോറൻസ് പെരേര, അലൻ ജോസ് പെരേരയുടെ ഫാദറാണ്. ഞാൻ ബഹ്റിൻ വർക്ക് ചെയ്യുന്നു. ഞാനിപ്പോൾ ലീവിൽ വന്നാണ്. മകന്റെ ഇപ്പോഴത്തെ ഫെയിമിൽ ഇപ്പൊ എന്താ ഈ ഇത്രയും ഫെയിം ഒക്കെ കാണുമ്പോ എന്താ തോന്നുന്നത്? അവനവന്റെ കഴിവുള്ളത് കൊണ്ട് അവന് പല കോമിക്കാണെങ്കിലും അവനങ്ങനെയുള്ള പറയാനും പിടിക്കാനുള്ള കഴിവുകളുണ്ട് അവന്. അവനിപ്പോ അവന്റെ സിനിമയുടെ റിവ്യൂ ഒക്കെ പലതും കാണുമ്പോൾ അവൻ നല്ല കാര്യമായിട്ടൊക്കെ ആ റിവ്യൂ പറയുന്നുണ്ട്. ഇപ്പൊ ആ സിനിമയിൽ അഭിനയിച്ച ആൾക്കാരെ തന്നെ ആ റിവ്യൂ പറഞ്ഞാൽ പറഞ്ഞ അത്ര ക്ലിയർ ആയിട്ട് കഥാവിനെ കുറിച്ചും കഥാപാത്രത്തെ കുറിച്ചും പറയാനുള്ള ഒരു ടാലന്റ് ഉണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നില്ല. ഇവൻ നല്ല കറക്റ്റായിട്ട് പറയുന്നുണ്ട്. പറയുന്നത് കൊണ്ടായിരിക്കും ഇവനെ കുറിച്ച് മോശമായ കമന്റുകൾ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. ഇവനെ സംബന്ധിച്ചോളം നല്ല ക്ലാരിറ്റി ആയിട്ടാണ് ഇവൻ എല്ലാ കാര്യങ്ങളും അവതരിപ്പിക്കുകയും ചെയ്യുന്നത്. ഇവ ഇടക്കൊക്കെ ഇവൻ ഡാൻസ് കളിച്ച് അവൻ അവന്റെ ഒരു ശ്രമം നടത്തി, വേറെല്ലാവരും ശ്രമം നടത്തിയായിട്ടാണ് എനിക്കും തോന്നിയത്. അത് ചിലപ്പോ ഒരു വരെ വിജയിച്ചിട്ടും ഉണ്ട്. ഓക്കെ, മകന്റെ ഇപ്പോഴത്തെ ഫെയിം ഒക്കെ കാണുമ്പോ നിലയിൽ സന്തോഷം തോന്നാറുണ്ടോ? ഇപ്പോഴത്തെ അവസ്ഥ കാണുമ്പോ എൻജോയ് ചെയ്യാറുണ്ടോ? അല്ല, ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുമ്പോ അവന് വേറെ അവസ്ഥ. ആ ചോദ്യം എനിക്ക് എത്ര മനസ്സിലായില്ല. കാരണം കൊറേ അധികം ട്രോളുകളുടെ കൂടെ സോഷ്യൽ മീഡിയ ഇങ്ങനെ വന്നപ്പോ ഓരോ പല ആൾക്കാരും പല സ്വഭാവക്കാരാണല്ലോ. ഫേക്ക് ഐഡിയകളൊക്കെ ഉണ്ടാക്കിയിട്ട് ഉണ്ടാക്കണേ ആളെ കണ്ടുപിടിക്കാൻ പറ്റൂല നമുക്ക്. അപ്പൊ നമ്മൾക്ക് ഈ ഫേക്ക് ഐഡികൾ ഉണ്ടാക്കിയിട്ട് നമ്മളെ പറയണ്ട, അപ്പൊ ആരാണ് എന്താന്ന് നമുക്കൊന്നും ചെയ്യാൻ പറ്റൂല. ആളെ വരലായെന്ന് കണ്ട അയാളൊക്കെ തരം താഴ്ത്തിക്കെട്ടാനുള്ള ശ്രമം നടക്കുന്നുണ്ട്. അത് ശരിയാ, ഡാഡി പറഞ്ഞു ശരിയാ. കാരണം ഇപ്പൊ കൊറേ കാള വർക്ക് ചെയ്യുന്നൊക്കെ പറഞ്ഞ ഫേക്ക് ഐഡികൾ കൊറേ സോഷ്യൽ മീഡിയയിൽ എന്റെ ഫേസ്ബുക്ക് പേജിന്റെ ഇടയിൽ കമന്റ് ബോക്സിൽ തെറികളാണ് കൊണ്ടിരിക്കുന്നത്. അതൊക്കെ ഡീഗ്രേഡിങ് ചെയ്യാനുള്ള ശ്രമങ്ങളാണ്. നമ്മള് സിനിമ ആഗ്രഹിക്കുന്നു, സിനിമയിലേക്ക് നാളെ കയറിയില്ലെങ്കിൽ പോലും നമ്മള് സ്വന്തമായിട്ട് സൂപ്പർമാർക്കറ്റ് അവിടെ കടയിട്ട് ജീവിക്കും. അല്ലാണ്ട് റിവ്യൂ മേഖലയിൽ വന്ന് വേറെ സന്തോഷമുണ്ട്. ഇനി ചെറിയ ചെറിയ ഷോർട്ട് ഫിലിം ഒക്കെ ചെയ്യുന്നുണ്ട്. തലതെറിച്ചവൻ 2 ചെയ്തു, 3 ചെയ്യാൻ പോകുന്നു, 4 ചെയ്യുന്നു. അപ്പൊ പിന്നെ നേരെന്ന ഷോർട്ട് ഫിലിം ചെയ്തു, പിന്നെ ലിംഗം എന്ന ഷോർട്ട് ഫിലിം ചെയ്തു. അങ്ങനെ ഷോർട്ട് ഫിലിമിലൊക്കെ വിളിക്കുന്നുണ്ട് വേറെ കൊണ്ട്. അങ്ങനെ കുറച്ച് ഫെയിം കിട്ടുന്നുണ്ട്. അല്ല, ഭൂരിഭാഗം മലയാളീസിന്റെ ഇടയിൽ തെറികളും വളരെ മോശ രീതിയിലാണല്ലോ ചിത്രീകരിക്കപ്പെടുന്നത്, അങ്ങനൊക്കെ തോന്നിയിട്ടുണ്ടോ? അല്ല, മോശ രീതിയിലാണ് ചിത്രീകരണം. കാരണം ഞാൻ കറക്റ്റായിട്ട് ഫേസ്ബുക്കൊന്നും നോക്കാറില്ല. നമ്മളിപ്പോ വേറെ കാര്യങ്ങളൊക്കെ നോക്കി, ഇപ്പൊ ഇപ്പൊ വേറെ ഇതിനേക്കാളും പ്രായം കുറഞ്ഞ ആൾക്കാരാണല്ലോ കൂടുതലായിട്ട് ഫേസ്ബുക്കിലൊക്കെ നോക്കുന്നത്. ഞാനതുകൊണ്ട് ഇതിനെ കുറിച്ച് ശ്രദ്ധിക്കാറില്ല. നമുക്ക് ഒന്നും കമന്റ് ഈ മോശക്കാരാണ് കമന്റ് നോക്കണം, മറ്റുള്ളവരെ തരം താഴ്ത്ത എന്നുള്ളതാണ് എല്ലാവരുടെ ഉദ്ദേശം. അത് നമ്മക്ക് കണ്ടിപ്പോ ഈ സമയമില്ലാത്ത ഒരു പാർക്കാണ്. ഇപ്പൊ നമുക്ക് സമയമൊന്നുമില്ല ഇതിന്റെ പുറകെ കാണാനും പിടിക്കാനൊക്കെ. ഞാൻ പറയുമ്പോ അത് ജസ്റ്റ് ഒന്ന് നോക്കും, അത് കണ്ടുകളയും. അതായത് ഇതിനെ കുറിച്ച് ചിന്തിച്ചിരിക്കാനും ഇത് കുറേ ആൾക്കാണ് നമുക്ക് കറക്റ്റായിട്ടുള്ള ഗൾഫിലാണല്ലോ, നമുക്ക് സമയമില്ല ഇതിന്റെ പുറകെ. നമ്മളവിടെ വേറെ രീതിയിൽ നോക്കും, വേറെ രീതി. ഇവിടെ പറയുമ്പോ ഒന്ന് സന്തോഷിച്ചു പോണം. അതിന്റെ ഇടയ്ക്ക് ഇവര് ഇങ്ങനെയൊക്കെ പറയുമ്പോ അവരെ കുറിച്ച് നമ്മൾ മൈൻഡ് കൊടുക്കാറില്ല. അത് മൈൻഡ് കൊടുക്കാതെ അത് വേറെ ഉണ്ടാവും. പിന്നെ സിനിമാക്കാരെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ സിനിമാക്കാർ അശ്വിൻ ഗോക്കിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. പക്ഷെ എന്നെ കുറിച്ച് അധികം പറയുന്നില്ലെങ്കിൽ കൂടിയും നമ്മളെ കാണുമ്പോൾ ദേഷ്യത്തോടെയാണ് പല സിനിമാക്കാരും
ചിലര് നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ അവരോട് പറയാനുള്ളത്, നമ്മള് റിവ്യൂ മേഖലയെ വന്നിട്ട് കോടിക്കണക്കിന് രൂപയൊന്നും ഉണ്ടാക്കിയിട്ടില്ല. 1 കോടി രൂപ 2 കോടി രൂപ ഒരു തനിയാണെങ്കിൽ ഇവർക്ക് അസൂയപ്പെടണമെന്ന് തോന്നാം. കാർ മേടിക്കാം, ബംഗ്ലാവ് മേടിക്കാം, സ്വന്തമായിട്ട് ഡാഡി ഗൾഫിൽ പോയി ബഹറിൽ പോയി അധ്വാനിച്ചുകൊണ്ട് 2 നില വീട് മേടിച്ചു, സ്കൂട്ടർ വാങ്ങിച്ചു, വീട്ടിൽ ഫർണിച്ചർ ആണെങ്കിലും ഫ്രിഡ്ജ് ആണെങ്കിലും ടി വി ആണെങ്കിലും ഡാഡി ഗൾഫിൽ പോയി വാങ്ങിയല്ല. റിവ്യൂ മേഖലയിൽ വന്നിട്ട് 10 പൈസ വീട്ടിലേക്ക് ഒരു സാധനം മേടിക്കാൻ വേണ്ടി കിട്ടിയിട്ടില്ല. കിട്ടണമെന്ന് ആഗ്രഹിച്ചല്ല റിവ്യൂ ചെയ്ത് വൈറലായത്. അല്ല, മകൻ സമൂഹത്തിന്റെ മുന്നിൽ കോമാളിയായിട്ടാണ് ചിത്രീകരിക്കപ്പെടുന്നത്. സമൂഹത്തിന് മുമ്പിൽ കോമാളിയായിട്ട് ചിത്രീകരിക്കുന്ന എന്നോട് അങ്ങനെ ഇപ്പൊ നമ്മളിങ്ങനെ കണ്ടിട്ടുണ്ട്, ആരെങ്കിലും പറഞ്ഞിട്ടില്ല. ഞങ്ങളുടെ നാട്ടുകാർക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല. ഈ പൊതുവെ വേറെ ഉള്ള ആൾക്കാർക്കാർക്ക് ഇപ്പൊ നേരത്തെ കുറിച്ച് സിനിമയിൽ കയറുന്നതിന്റെ മോഹം, അപ്പൊ അതൊരു ഇതൊരു സൈഡാക്കിക്കൊണ്ട് സിനിമയിലേക്ക് വരുവാൻ ശ്രമിച്ചു. എന്തെങ്കിലും ഉണ്ടാവില്ല സിനിമയിലേക്ക് എടുക്കുള്ളൂ. ഇപ്പൊ ഒരു മിമിക്രി കലാകാരന്മാരാണ് കൂടുതലായിട്ട് സിനിമയിലൊക്കെ കടന്നു വന്നത്. അതൊരു കോമാളിത്തരവ മിമിക്രിയൊക്കെ കാണിച്ച് വന്നത്. അതുപോലെ തന്നെ ഇവന് ഇവന്റെ നാട്ടിലുള്ള രീതിയിൽ ഇത് കാണിച്ചപ്പോ അവന് കുറെ മോശം കമന്റുകൾ. അപ്പൊ അവനെതിരെ ആളുണ്ട്. ഇപ്പൊ ഇതിന്റെ ഇപ്പൊ എതിരായ ആളുള്ളതുകൊണ്ടല്ലേ ഓടിക്കണേ ഒരാൾ ഓടുന്നു. അതിന്റെ പുറകെ ഓടുന്നവന് ഓട്ടം തുല്യമാണ്, ഓടുന്നവന് ഓട്ടം തുല്യമാണ്. കാരണം മിമിക്രി പോലെ അല്ലല്ലോ ഇപ്പൊ ഇത് കാണിച്ചോണ്ടിരിക്കണം. മിമിക്രി പറഞ്ഞാൽ മറ്റുള്ളവരെ ചിരിക്കാൻ വേണ്ടിട്ട് സ്വയം ചിരിക്കാൻ വേണ്ടിട്ടാ കാണിക്കണത്. ഇവനെ ചെയ്തു അതങ്ങനെ ആയി പോണതാ. ഇവനെ ഇപ്പൊ ഡാൻസ് കളിക്കാൻ ചിരിക്കാൻ വേണ്ടിട്ട് ആ വിനയ് ഫോട്ടോന്റെ ഒരു റിവ്യൂ പറഞ്ഞപ്പോൾ ഇവനൊക്കെ കാണിക്കുക ഡാൻസ് ഒക്കെ കാണിക്കുന്നുണ്ട്. അപ്പൊ ഇതും ചിരിച്ച് മറ്റേ ഇവന്റെ ഉദ്ദേശം ചിരിക്കാന്നുള്ളതാ. ചിരിച്ച് അതില് ഒരു ഇതുണ്ടാക്കി കഴിയുമ്പോ ഇവനെ കുറച്ച് വൈറലാകാൻ പറ്റുമെന്നാണ് ഇവന്റെ മനസ്സിൽ കിടക്കുന്നത്. പക്ഷെ അതൊക്കെ ചെയ്തു നോക്കി ഇവൻ അതൊക്കെ അവസാനിപ്പിച്ച് ഇപ്പൊ ഈ കുറച്ച് നാളുകളായിട്ട് ഏത് റിവ്യൂ പറഞ്ഞാൽ നമുക്ക് അതിനെ കുറിച്ച്, കാരണം ഇവൻ കറക്റ്റായിട്ട് തിയേറ്ററിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് സാധാരണ ആൾക്കാർ പറഞ്ഞോട്ട റിവ്യൂ ആണ് പറഞ്ഞിട്ടിരിക്കുന്നത്. പഴയ റിവ്യൂ ഒന്ന് അവസാനിപ്പിച്ചു, മോശത്തരങ്ങൾ അവസാനിപ്പിച്ചു. ഇവനൊരു സിനിമ കാണാൻ ഇപ്പൊ ഒരു മാസമായിട്ട് ഇപ്പൊ പുതിയതായിട്ട് പോയി കഴിയുമ്പോ ആ സിനിമ കണ്ടിട്ട് ഇവനെ കുറിച്ച് എന്റെ വാക്ക് പറഞ്ഞു വന്നു. അതിന് അപ്രവണൊന്നും ചെയ്യുന്നില്ല. പിന്നെ ഇവൻ ഇപ്പൊ ഇനിയിപ്പൊ റിവ്യൂ മറ്റേ കമന്റ് ഒക്കെ കുറേ, കാരണം ഇവൻ ഡാൻസും പാട്ടും പാടുന്നില്ലല്ലോ. നേരത്തെ ചെയ്തപ്പോ വൈറലായി, ഇത് കഴിഞ്ഞപ്പോ ചെയ്യുന്നില്ല. അല്ല, ഇപ്പൊ മുന്നത്തെ ഡാൻസ് ആണെങ്കിലും റിവേഴ്സിനാണെങ്കിലും കാണുമ്പോ എന്താ സ്വയം ഫീൽ ചെയ്യാറ്? മകനൊരു മകൻ എന്ന നിലയില് കാണുമ്പോ ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതല്ലേ, ഞാൻ അങ്ങനെ സിനിമ സീരിയലൊക്കെ അങ്ങനെ അധികം കാണാറില്ല. അല്ല, മറ്റേ മകന്റെ ഡാൻസ്, മകന്റെ ഡാൻസ് ഇപ്പൊ നേരത്തെ കണ്ടോട് പറഞ്ഞത് വേണ്ട ഇതൊക്കെ പറഞ്ഞു. ഒരു പ്രാവശ്യം പറഞ്ഞു പറഞ്ഞിട്ടുണ്ടായിരുന്നു, പറഞ്ഞു നമുക്ക് ഇതിന് എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യണത്, തീർന്നത് ഒരു പ്രാവശ്യം പറയുക അവസാനിക്കണത്. അല്ല, പിന്നെ എന്നെ കുറിച്ച് റിപ്പീറ്റ് ചെയ്ത് അതിനോട് നമ്മ പറഞ്ഞ് മനസ്സാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതനുസരിച്ച് ഇവനിപ്പോ പുതിയതായിട്ട് ഇവന്റെ ഒരു സിനിമ കാണാൻ വന്ന് വന്നിങ്ങനെ കുറവാണ്, പേര് സിനിമ കാണാൻ പോക്ക് കുറവാ. വന്നാൽ തന്നെ ഇവൻ സാധാരണ ആൾക്കാരെ പോലെ വന്നിട്ട് 2 വാക്ക് എന്തോ അതിനെ കുറിച്ച് പറഞ്ഞു. അല്ല, അപ്പൊ ഞാൻ മൊത്തം സ്വയം ചേട്ടൻ പറയുന്ന പറഞ്ഞാല് എന്താണ്, ഇപ്പൊ മുന്നത്തെ ഡാൻസ് ആണെങ്കിലും റിവ്യൂ ആണെങ്കിലും ഫാദർ എന്ന നിലയിൽ ചേട്ടൻ ഇഷ്ടമല്ല എന്നാണ് പറഞ്ഞിരുന്നത്. ആ നമുക്കിപ്പോ എന്നോട് പറഞ്ഞത് നമ്മള് പറഞ്ഞിട്ട് ചെയ്യുന്നതല്ലേ, നമ്മള് പറഞ്ഞിട്ട് ചെയ്യണല്ല, പറഞ്ഞിട്ട് ചെയ്യണതല്ല. പക്ഷെ നമ്മളിവിടെ ഇല്ലല്ല, ഇവനിപ്പോ നമ്മളിപ്പോ നമ്മൾ ഗൾഫിൽ പോയ സമയത്ത് ഇവനിങ്ങനെ റിവ്യൂ പറയാൻ പോകുന്നോ അതൊക്കെ നമ്മൾ അറിഞ്ഞില്ലല്ലോ. പിന്നീടല്ലേ കാണണം ഇവന് റിവ്യൂ പറയണോ മറ്റേ കാണണം. നമ്മൾ ആരെങ്കിലും സിനിമ ഒക്കെ പറഞ്ഞു കേൾക്കും, അവന് ഓട്ടോമേറ്റിക്കായി പോകുമ്പോ എന്തിയ പോണ്ട പോണ്ടെന്നൊക്കെ പറയും. പിന്നെ ഓരോരുത്തര് പിന്നെ അത് നമ്മൾ പറഞ്ഞു കൊടുക്കും. പിന്നെ കുറച്ച് ദിവസം മനസ്സിലാകുമ്പോ തന്നെ അത് കിട്ടുന്നില്ല. കണ്ടപ്പോ കുരങ്ങൻ ഒരു മുന്തിരിങ്ങ പറിക്കാനായിട്ട് ഇങ്ങനെ ശ്രമിക്കുകയാണ്. അപ്പൊ ആ മുന്തിരിങ്ങ ചാടി ചാടി കഴിയുമ്പോ അത് പൊളിച്ച മുന്തിരിങ്ങ തീർന്നു, അതും ശ്രമിച്ച് തീർന്നു. അതേപോലെ ഒരു ശ്രമം നടത്തി, നമ്മൾ എന്തിനും ഒരു ശ്രമം നടത്തണമല്ല, പരീക്ഷ എഴുതുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. വിജയം തോന്നും പിന്നീടാ, എഴുതിയാലും അറിയാൻ പറ്റുമോ ജയിക്കാൻ നോക്കാം. പിന്നെ പേടിയുള്ളവന് പേടിച്ചങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ എഴുതുക എന്നുള്ള ഒരു പരീക്ഷയെ സംബന്ധിച്ചോളാം. പരീക്ഷാകാര്യം പറഞ്ഞപ്പോഴാണ് നമ്മള് പരീക്ഷകൾ പലതും സ്കൂൾ ജീവിതങ്ങളിൽ നിങ്ങൾ എഴുതിയിട്ടുണ്ട്. അപ്പൊ അതിനോട് പറയാനുള്ള വിദ്യാഭ്യാസത്തോട് എനിക്ക് അത്ര വലിയ താല്പര്യമൊന്നുമില്ല. കാരണം പ്ലസ് ടു കഴിഞ്ഞ് ഡിഗ്രി ചെയ്തിട്ടുണ്ട്. എന്നാലും അത് വെച്ചൊരു ജോലിക്ക് ട്രൈ ചെയ്താൽ ഇപ്പൊ എത്ര പ്രാക്ടിക്കൽ ആവും, BSc ടെസ്റ്റ് എഴുതി പാസ്സാവുന്നു ഉള്ളത് സിനിമ ഇൻഡസ്ട്രിയിൽ കയറാൻ പോണ പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. രണ്ടും PSCയും സിനിമയും രണ്ടും കിട്ടേ കിട്ടി. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ റിവ്യൂ ആറില്ല എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ആർക്കും ചെയ്യാവുന്നതാണ്. പക്ഷെ നമ്മള് മുന്നോട്ട് ഇറങ്ങി ഒരു കോമാളി ഫെയിം ഉണ്ടാക്കി നമുക്ക് ബെനിഫിറ്റ് കിട്ടാൻ വേണ്ടിയാണ്, നമ്മുടെ ചാനൽ റീച്ച് ആകാൻ വേണ്ടി. നമ്മള് റിവ്യൂവില് അത് അഭിനയമാണ്, അതൊരു എനിക്ക് മനഃപൂർവ്വം റിവ്യൂവില് പാട്ടും ഡാൻസും കളിക്കണമെന്ന് മനഃപൂർവ്വം
പ്ലാൻ ചെയ്ത് ചെയ്ത സംഭവങ്ങളാണ്. അത് റിവ്യൂ എന്റെ അഭിനയമാണ്, അല്ലാണ്ട് റിവ്യൂ ഒരു തമാശയായിട്ട് ആയിരിക്കും കണ്ടില്ല. റിവ്യൂ ഒരു ജെനുവിൻ ആയിട്ട് ഞാൻ സീരിയസ് ആയിട്ട് കോമോളി ഫെയിം കിട്ടാൻ വേണ്ടി ചെയ്തതാണ്, മനഃപൂർവ്വം ചെയ്തതാണ്. ഇവരിപ്പോ തന്നെ ഈ പഠിച്ചിട്ട് പറയാനുള്ളത് പഠിച്ചിട്ടിരിക്കണല്ലേ, പഠിച്ചിട്ടിരിക്കണൊക്കെ അപ്പൊ ഡിഗ്രിയുടെ പരീക്ഷ ആയിക്കൊണ്ടിരിക്കണ, ഇപ്പോഴാ ഡിഗ്രിക്ക് പഠിച്ചിട്ടിരിക്കണ പ്രൈവറ്റ് ആയിട്ട്. അപ്പൊ ഇവന് ഡിഗ്രി ക്യാപ്പിൽ ഇവൻ ഇപ്പൊ കുറച്ച് കുറച്ച് ദിവസം കൂടി ഉണ്ട്. ആ ക്യാപ്പിൽ ഇവന് ടൈം ഉള്ളതുകൊണ്ട് അല്ലെ, ടൈം ഉള്ളതുകൊണ്ട് പിന്നെ നമുക്ക് വീട്ടിലൊക്കെ ചെറിയ സാമ്പത്തിക ശേഷമൊക്കെ ഉള്ളതുകൊണ്ട് പക്ഷെ നമുക്ക് കൊടുക്കണ്ടേ, സാധാരണ ആൾക്കാരൊക്കെ പണിക്കൊക്കെ എപ്പോഴും പോകേണ്ടി വരും. ഇപ്പൊ തൽക്കാലത്തേക്ക് ഇവനൊരു ജോലി സമ്പാദ്യത്തിന്റെ അല്ല, ഇവന് പോകാനുള്ള പറ്റുള്ളവരിലേക്കാർ ഒരു വീടിന് അതിനേക്കാൾ കൂലി ഇവിടെ നിന്നാലും വെക്കാം, അവിടെ നിന്നാലും വെക്കാം, ഇവിടെ നിന്നാലും ഭക്ഷണം കഴിക്കാം, അവിടെ നിന്നാലും ഭക്ഷണം കഴിക്കാം. അതെല്ലാം എല്ലാവർക്കും പൈസ ഉണ്ടല്ലോ, പറയട്ടെ ഞാൻ പറഞ്ഞേക്ക് ഉണ്ട്. ഇപ്പൊ ഇവരെ കൂടി ഇപ്പൊ ഇവനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞോട്ട് കേട്ടാ, ഇവനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവന് ഇപ്പൊ ക്യാപ്പുള്ളതുകൊണ്ട് ആ ടൈമത്തിന് ഒരു ഇതിനുള്ളത് അത് നിർത്തിയിട്ട് വേറെ മേഖലയൊക്കെ തിരിയും. അങ്ങനെ ഇപ്പൊ ഇവൻ ഡിഗ്രി കഴിയുമ്പോ എന്റെ വേറെ എന്തെങ്കിലുമൊക്കെ അതിലേക്ക് പോകും, ആലോചിച്ചിട്ടൊക്കെ പോകും. ഇപ്പൊ ഇനി കുറച്ച് ക്യാപ്പ് ഉള്ളതുകൊണ്ട് ഇപ്പൊ എന്തായാലും ഡാൻസ് നിർത്തി, പാട്ട് നിർത്തി, ഇപ്പൊ അതിലൊക്കെ പോകണം. അതുകൊണ്ട് ഇപ്പൊ പറഞ്ഞല്ല, അതൊക്കെ പോയ വിഷയത്തെ കുറിച്ച് പറയണെന്തായാലും അവരെ കുറിച്ച് പറയാം. അപ്പൊ ഇവന് ഇപ്പൊ എന്തായാലും നിർത്തുമെന്നാണ് നമ്മളോട് പറഞ്ഞേക്കുന്നത്. എല്ലാം നിർത്തി വേറൊരു മേഖലയിലേക്ക് ഇത് ശ്രമിച്ചിട്ട് ഇപ്പൊ ഇവന് ബിഗ് ബോസിൽ വിളിക്കുമെന്നാണ് പ്രതീക്ഷ. വിളിച്ച അവിടെ പോയി കുറച്ചാളിരിക്കും, അതൊക്കെ അവരുടെ ഇഷ്ടമില്ലേ. ബിഗ് ബോസ് എടുക്കും അതല്ല, ഇതൊക്കെ ഇങ്ങനെയുള്ള ആൾക്കാരിലൊക്കെ അല്ലേ എടുക്കണത്, ഏതെങ്കിലും തരത്തിൽ യാതെങ്കിലും തരത്തിലൊക്കെ ഒരു ശക്തിയായിട്ടുള്ള ആൾക്കാരെ എടുക്കണത്. ബിഗ് ബോസിനെ പറ്റി ചോദിച്ചപ്പോൾ പണ്ട് ബൈക്ക് സ്റ്റണ്ട് ഒക്കെ ചെയ്ത് കാർ സ്റ്റണ്ട് ഒക്കെ ചെയ്ത ഫുക്കറും അവരൊരു നടനല്ല, മിമിക്രി ആർട്ടിസ്റ്റ് അല്ല, സോഷ്യൽ മീഡിയ വൈറലായ കൊണ്ട് നേരെ എടുത്തു. അപ്പൊ അതുകൊണ്ട് നമുക്ക് അതിനേക്കാളും കൂടുതൽ ഫെയിം ഉണ്ട്. അപ്പൊ തൊപ്പി അന്ന് ചെയ്തതിനേക്കാളും ഫെയിം എനിക്കുണ്ട് കോമളത്വത്തിലൂടെ. വേണമെങ്കിൽ വിളിച്ചു കഴിഞ്ഞാൽ അവർക്ക് റേറ്റ് ചിലപ്പോൾ റേറ്റിംഗ് കിട്ടാം, നെഗറ്റീവ് റേറ്റിംഗ് ആയിരിക്കും. എന്തായാലും ഇവരെ അങ്ങനെ എടുക്കാല്ലോ, വേണമെങ്കിൽ എടുക്കാല്ലോ. അപ്പൊ ഇത് താൽക്കാലികമാണ് ഈ റിവ്യൂ ഡാൻസും, അല്ലെങ്കിൽ ഇപ്പൊ കാട്ടി കൂട്ടുന്ന ഷോർട്ട് ഫിലിം ആണ്, അതൊക്കെ താൽക്കാലികമാണെന്നാണ് താൽക്കാലിക. ഇപ്പൊ ഷോർട്ട് ഫിലിം കൊണ്ട് നമുക്ക് അതൊക്കെ ഒരു സ്റ്റൗട്ട് കൂടി സിനിമയിലേക്ക് കയറാനുള്ള സിനിമയിലേക്ക് വേണ്ട ശ്രമമാണിത് എല്ലാം. ഒരു സിനിമയിലേക്ക് അപ്പൊ ഏതെങ്കിലും നല്ലൊരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ, നല്ലൊരു വേഷം കിട്ടിക്കഴിഞ്ഞാൽ ഇപ്പൊ ഇപ്പൊ ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഒരു സിനിമയിൽ അഭിനയിച്ചു. ഇപ്പൊ അതിരീക്ഷണ സുഹൃത്ത് വിളിച്ചതാ, പേരൊന്നും പറയേണ്ട ആവശ്യമില്ല, പുതിയ പടമാണ് അതിന്റെ പറയേണ്ട ആവശ്യമില്ല, എന്നാ ആവശ്യമില്ല, സിനിമ എന്നല്ല ഞാൻ പറഞ്ഞു, പറയേണ്ട ആവശ്യമില്ല. അപ്പൊ ആ സിനിമയിലേക്ക് വിളിച്ചു കഴിഞ്ഞപ്പോ നമ്മൾ അവിടെ ചെന്ന് അത് എനിക്ക് ഇപ്പൊ ഞാൻ രണ്ടു മൂന്ന് സീനിലൊക്കെ എന്നെ ചിലപ്പോ കാണിക്കായിരിക്കും, എന്നാൽ അവർക്ക് എനിക്ക് അതിനുള്ള വേഷം തരാൻ താല്പര്യമില്ലാത്തോണ്ട് ഇവന്റെ പേര് നമുക്ക് ചോദിക്കേണ്ട ആവശ്യമില്ലല്ല. ഇപ്പൊ അപ്പൊ അത് ഇപ്പൊ ഒരു അവസരമാണ്, നമ്മൾ ശ്രമിച്ചു നോക്കുക. ബന്ധു പറ്റാനോ ഒന്നും പറ്റാനില്ല, അവർക്കിപ്പോ താല്പര്യമല്ലേ. നമ്മളപ്പോ ഇപ്പൊ നമ്മൾ എന്തെങ്കിലും വ്യക്തിപത്തിൽ പതിപ്പിച്ച ആൾക്കാരാണെങ്കിൽ അവർ പെട്ടെന്ന് അവർക്ക് അല്ലെ നല്ലൊരു സീൻ തരുമായിരിക്കും. സാധാരണക്കാർ ചെന്ന അവര് മാറ്റി നിർത്തും അല്ലെ, അത് സ്വാഭാവികമാണ്, ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, ശരിയല്ലേ. നമ്മളൊരു സാധാരണക്കാരായതുകൊണ്ട് ഇപ്പൊ നമ്മള് ടൈമൊക്കെ വേണ്ടി വന്നിരിക്കണം, ടൈം ഉള്ളതുകൊണ്ട് നമുക്ക് സുഹൃത്ത് വിളിച്ചോണ്ട് അങ്ങനെ പോയി സന്തോഷിക്കുക. അത് നമുക്ക് അവിടെ ചാൻസ് കിട്ടിയ ചാൻസ് കിട്ടാൻ നമ്മുടെ പ്രശ്നമാണ് അല്ലെ, കറക്റ്റ് അല്ലേ. അല്ലാണ്ട് ഇവിടെ നമ്മ അവിടെ ചെന്ന് ഇവനെ പോലെയാണ് ഇപ്പൊ അതേപോലെ ചാൻസ് കിട്ടി ചാൻസ് കിട്ടാൻ. ഇപ്പൊ ഇവനൊരു കേരളത്തിന്റെ പോയിന്റ് ഉള്ളതുകൊണ്ട് ഇവന് നല്ല ഡയലോഗ്സ് കിട്ടി അതിലേക്ക് കടക്കാൻ പറ്റുമായിരിക്കും. മകനെ ഒരു നടനാക്കണം എന്നാണ് ചേട്ടൻ പറഞ്ഞിരുന്നത്. അല്ല അവന് അവന്റെ ആ മനസ്സിൽ അതാണ് കൂടുതൽ ആഗ്രഹം. പിന്നെ എല്ലാ മനുഷ്യർക്കും ഇപ്പോഴത്തെ പുതിയ എല്ലാവർക്കും നടനാകണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടാവും. നടനാവുന്നത് ഇപ്പൊ ഞാൻ പറഞ്ഞ കഴിഞ്ഞിടക്ക് ഒരു മമ്മൂട്ടിയുടെ ഒരു സിനിമയില് കേട്ടോ, ആ സിനിമ ഞാൻ കുറച്ചേ കണ്ടുള്ള സിനിമ വേറെ ഓർക്കില്ല. എന്തായാലും ആ സിനിമയിൽ മമ്മൂട്ടി നടനാകണം നടനാകണം എന്ന് പറഞ്ഞാൽ നടക്കണം. ആ ബെസ്റ്റ് ആക്ടർ ആ സിനിമയില് മമ്മൂട്ടി ലാസ്റ്റ് നടക്കണ്ടാകല്ല, മകരാ നടക്കണ്ടാകണത് അല്ലേ, കണ്ടിട്ടുണ്ടോ ആ സിനിമ? കണ്ടിട്ടുണ്ട്. അതേപോലെ അപ്പൊ ഉള്ളിക്ക് അഭിനയിക്കാം അല്ലേ, അതൊക്കെ തന്നെ അതൊക്കെ തന്നെ അല്ലേ ജീവിതമായിട്ട് വന്നത്. പക്ഷേ അന്നൊന്നും കിട്ടാത്ത ചാൻസ് ഇപ്പൊ റിവ്യൂ മേഖല വന്നപ്പോ കിട്ടിയിട്ടുണ്ട്. ഈ കഴിഞ്ഞടുത്ത് വൺസ് അപ്പോൺ എ ടൈം എന്ന് പുതിയൊരു പേരിട്ട് പടത്ത് പണ്ട് സംഭവം നടന്ന രാത്രി നേരുന്നു, ഇപ്പൊ വൺസ് അപ്പോൺ എ ടൈം
ടൈം കൊച്ചി എന്നാണ് പടത്തിന്റെ പേര്. നാദർശിക്കടെ അർത്ഥിത പടം, മുബിൻ റാഫി, ഷൈൻ ടോം ചാക്കോ, അർജുന അശോകൻ സാർ. അപ്പോ അർജുന അശോകൻ സാറിന്റെ പടത്തിൽ ഒരു ചെറിയൊരു ക്യാരക്ടർ സീനിൽ ഫൈറ്റ് സീക്വൻസിൽ ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് ഫെബ്രുവരി 23 തിയേറ്ററിലേക്ക് എത്തും. അപ്പൊ ഡാഡി കാണാൻ ശ്രമിക്കും. മുന്നേ ഒരു ഇന്റർവ്യൂല് പറഞ്ഞിട്ട് വന്ന എല്ലാരും കുറെ അധികം മണ്ണില്ല ആൾക്കാർ കേരളത്തിൽ നിന്ന് കണ്ട ഒരു ചെറിയൊരു ഭാഗമാണ്. അതായത് എനിക്ക് ഇനി ജോലിക്ക് പോകേണ്ട ആവശ്യമില്ല, ഇത്ര വരുമാനം ഉണ്ട് കാര്യങ്ങള് ഡാഡിക്കും, അത് വീട്ടിൽ നിന്ന് ഇത്ര വരുമാനം ഉള്ളതുകൊണ്ടാണ് ജോലിക്ക് പോവാത്ത പറയുന്നത്. അത് ശരിക്കും പറഞ്ഞാൽ ഇന്റർവ്യൂല് പറയുന്ന കാര്യങ്ങളൊക്കെ സത്യമാണോ? അത് അവൻ പെട്ടെന്ന് അങ്ങനെ പറഞ്ഞു പോയ ഉദ്ദേശം എന്ന് പറഞ്ഞാല് അവനെ കാണുമ്പോ എന്തായാലും വീട്ടിൽ പുറകെ നടക്കണ്ടല്ല, ഡിഗ്രിക്ക് പോണകാരെ ആർക്കാരല്ലേ വീട്ടിൽ തന്നെ പഠിക്കുന്നത്. അപ്പൊ ഇവനിങ്ങനെ പോണതുകൊണ്ട് നിർത്തേച്ചൊരു ഇല്ലാണ്ട് പോണതുകൊണ്ട് ആൾക്കാർ ചോദിക്കും പണിക്ക് പോകുമ്പോ അല്ലെന്ന് ചോദിക്കും. ഈ പണിക്ക് പോകുമ്പോ അല്ലെന്ന് ചോദിക്കുമ്പോ അതൊന്ന് മറികടക്കാൻ വേണ്ടിട്ട് അവന് നമ്പർ ഇറക്കി കൊടുക്കുക. എനിക്ക് പൈസ ഉണ്ടല്ലോ, അപ്പൊ പൈസ ഉണ്ടാകുമ്പോ ചോദിക്കൂലോ ചോദിക്കുമ്പോ അല്ലേ, അങ്ങനെ പറയാൻ പറ്റുള്ളൂ അല്ലേ. അപ്പൊ അങ്ങനെ വീടിനോട് ചോദിച്ചപ്പോ അങ്ങനെ പറഞ്ഞു. വീട്ടിൽ നിന്ന് ചോദിക്കാം വരുമാനത്തിൽ സത്യം വരുമാനത്തിൽ സത്യം എന്ന് പറഞ്ഞാൽ ഇവര് എപ്പോഴും നോക്കാം ഇല്ലേ, വേറെ മക്കൾ രണ്ട് ഒരാളുള്ളത് നമുക്ക്. അപ്പൊ ഇവന് ജോലിക്ക് പോകണമെന്ന് എന്തായാലും. അപ്പൊ പിന്നെ നമ്മങ്ങനെ ഇവനോട് അങ്ങനെ പറയുമ്പോ ഇവിടെ പൈസ വേണ്ടെന്ന് പറയാൻ പറ്റൂലല്ലോ. അപ്പൊ നമ്മള് ഇവനോട് ചോദിച്ചപ്പോ എന്താ നീ അങ്ങനെ പറഞ്ഞു ചോദിച്ചപ്പോ പറഞ്ഞത് അല്ലേ, ആരും അങ്ങനെ പറയാത്തതാ വീട്ടിൽ പറഞ്ഞ, നമ്മളൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല ഇട്ട് പറഞ്ഞ. അല്ല, അപ്പൊ മകന് ഇപ്പൊ 22 വയസ്സായി. 22 വയസ്സിൽ ഒരു സ്റ്റേജ് എത്തിയേണ്ട സ്റ്റേജ് എത്തിക്കും. പക്ഷെ ആകെ സംഭവം നോക്കുമ്പോ സ്വന്തം മകന് ഒരു സ്റ്റേജ് എത്തി നമുക്ക് പ്രതീക്ഷ ഉണ്ട്. സ്വന്തം മകന് എത്തിയിട്ടില്ലെന്നല്ലോ, പ്രത്യേകിച്ച് പണിക്കൊന്നും പോണില്ല. അപ്പൊ ഒരു സ്റ്റേജ് എത്തിയിട്ടില്ലല്ലോ. അപ്പൊ ഇവന് ഇത് സ്റ്റേജ് എത്തിയിട്ടില്ലല്ലോ, സ്റ്റേജ് എത്തിയിട്ടുണ്ടെങ്കിൽ ആർക്കെ സ്റ്റേജ് എത്താൻ നമ്മൾ ശ്രമിച്ചു കൊടുക്കും അല്ലേ. നോക്കാനുള്ളത് നമുക്ക് പിന്നെ ഞാൻ പറയട്ടെ, എന്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, എന്റെ മുന്നേ ഗൾഫിൽ പോയ ആളാ. അപ്പൊ അയാളോട് ഞാൻ ചോദിച്ചു, അയാൾ ഗൾഫിൽ പോയി നല്ല സമ്പാദ്യം ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞപ്പോ ആ മകൻ അയാൾ ഷോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുത്ത് കാറ് വാങ്ങിച്ചു കൊടുത്ത്. അപ്പൊ അയാൾ ചോദിച്ച ചോദ്യം ഉണ്ടെന്നു ഞാൻ ഇതുവരെ ചോദിച്ചാളോ, തന്റെ മകനെന്താ പഠിക്കുന്നു? ഞാനാ കട്ടപ്പെട്ട് കട്ടപ്പെട്ട് ബുദ്ധിമുട്ടി നമ്മൾ എന്തിനാ കട്ടപ്പെടുന്നത് അല്ലെ, മക്കൾക്ക് വേണ്ടി. അപ്പൊ അതുകൊണ്ട് അവന്റെ മകനെ കൊണ്ടുപോയില്ല അല്ലെ, അതുകൊണ്ടാണ്. അതുകൊണ്ടാണ് അപ്പൊ ഇപ്പൊ തൽക്കാലത്തേക്ക് ഇവർ നമ്മൾ എന്തായാലും കഷ്ടപ്പെട്ടു. കുറച്ചു ദിവസം കൂടി ഇപ്പൊ ഇത്രയൊന്നും കൊടുത്തില്ല അമ്മ അല്ലേ, തീറ്റി കൊടുത്തല്ല, അതനുസരിച്ച് കുറച്ചു ദിവസം കൂടെ പോട്ടെ. പക്ഷെ മകൻ സ്വന്തം ജീവിതം പഠിക്കണ്ടേന്നൊക്കെ ഒരു തോന്നലുണ്ടാവും. പഠിക്കുന്നുണ്ട് അവനോട് പല പ്രായമായിട്ടുണ്ട്, എല്ലാം പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഡെയിലി. എല്ലാ ദിവസവും കൂടി ഉപദേശം കൊടുക്കുന്നുണ്ട്. അപ്പൊ അവനെ ഉപദേശത്തിലൂടെ ഇടാ നന്നായി വരട്ടെ എന്നാണ് എന്റെ ആഗ്രഹം. ഇവനല്ല 10-15 PSC ടെസ്റ്റ് എഴുതി ഞാൻ കൊണ്ടുപോയി ജയിച്ചതാണ്. ഞാൻ തന്നെ പിന്നെ എന്റെ അഭിനയത്തെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ എന്റെ അഭിനയം കണ്ടുകഴിഞ്ഞാൽ എനിക്ക് മനസ്സ് പ്രാക്ടിക്കലി തോന്നുന്നത് സന്തോഷ് പണ്ഡിറ്റ് എന്നാണ് കേട്ടിട്ടുണ്ടാവും. സന്തോഷ് പണ്ഡിറ്റ്, അപ്പൊ സന്തോഷ് പണ്ഡിറ്റിന്റെ അഭിനയം പോലെ എന്റെ അഭിനയം എനിക്ക് തോന്നുന്നുണ്ട് ചില സമയത്ത്, ചില സിനിമകളെ പോലെ. ആ സന്തോഷ് പണ്ഡിറ്റിനെ അഭിനയിക്കാൻ അറിയില്ല എന്നാണ് കേരളത്തിലെ ആൾക്കാർ പറയാം. അപ്പൊ പുള്ളിക്ക് പുള്ളിയുടെ പടം ബിസിനസ്സാ, മത്തം കുത്തിയ കൊമ്പളം മണക്കും അച്ഛ, അതുകൊണ്ടാണ് മോ ഇങ്ങനെ ആയത് എന്നൊക്കെ പറഞ്ഞ രീതിയിൽ കൊറേ കമന്റ്സ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. വയറിലല്ലെങ്കിൽ പോലും എന്റെ കൂടെ വന്ന് ഇന്റർവ്യൂ തരുന്ന ഡാഡി, അത് ലോറൻസ് ഡാഡി, എന്നും എന്നും കൂട്ടായി ഫ്രണ്ട്ഷിപ്പുമായി ഒരു ഡാഡി, അത് ലോറൻസ് ഡാഡി. മോഹൻലാൽ സാറേ, എന്റെ മകന് ബിഗ് ബോസിലെ വന്നൊന്നാരാഗ്രഹം, സാറാണല്ലോ അതിന്റെ ആളെ. സാറ് വിചാരിച്ചാൽ ഇവനെ ഒരവസരം കൊടുക്കണമെന്ന് ഞാൻ താഴ്മയായി അപേക്ഷിക്കുകയാണ്.